ഒരാളുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അയാളുടെ അപ്പിയറൻസ്. എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കോൺഫിഡൻ്റ് ആവണോ, ഗ്രൂം ചെയ്ത് അടിപൊളി ലുക്കിലാവണോ, ഇതിനൊക്കെ യു എയിലുള്ള നമ്പർ വൺ സൊല്യൂഷൻസിൽ ഒന്നാണ് ഫിറ്റ് സോഷ്യൽ. സോഷ്യലിന്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ലക്ഷ്മിയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ലക്ഷ്മി, സ്വാഗതം. താങ്ക് യു. ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം അല്ലെ ഫിറ്റ് സോഷ്യൽ? തീർച്ചയായിട്ടും വരുന്നവർക്ക് നമുക്ക് കോൺഫിഡൻസ് കൂട്ടി നൽകുന്ന ഒരു സ്ഥാപനം, നല്ലൊരു ചോയ്സ് തന്നെയാണ് യു എയിലുള്ള ലേഡീസിന്. പ്രത്യേകിച്ചും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, നമ്മുടെ ലുക്ക് മൊത്തത്തിൽ മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാത്തിനും നമുക്ക് ഫിറ്റ് സോഷ്യലിലേക്ക് വന്നാൽ മതി അല്ലെ ലക്ഷ്മി? തീർച്ചയായും. അപ്പൊ എന്തൊക്കെ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിവിടെ ഉള്ളത് ജിമ്മുണ്ട്, ഗ്രൂപ്പ് ക്ലാസ് സ്റ്റുഡിയോസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സലൂൺ ആൻഡ് സ്പാ ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ റിലാക്സിങ് ഏരിയാസ് ഉണ്ട്, കഫേ ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഫിറ്റ് സോഷ്യൽ എന്ന് പറയുന്നത്. ലേഡീസ് ഓൺലി ആണ്, അപ്പോൾ പ്രൈവസി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം നേരങ്ങളിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ആണെങ്കിലും മുന്നേ പോകുമ്പോൾ ഏറ്റവും ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡംബൽസ് കിട്ടില്ല ആ സമയത്ത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും, എല്ലാവരും കംഫർട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല ഒരു മിക്സ് ജിമ്മിൽ പോകണം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ അവരുടെ ഒരു ലോകമാണ് ഇവിടെ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഫോക്കസ് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, ക്ലാസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. അതല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ചില ദിവസം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും, കുറച്ച് ജക്കൂസി സോന സ്റ്റീം ചെയ്യും, കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് ഫെസിലിറ്റിയിലിരിക്കും, അങ്ങനെ അവർ റിലാക്സ് ചെയ്തു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകും. അപ്പം നമുക്കിവിടെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തൊട്ട് ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും ഫ്രം ഏജ് ഗ്രൂപ്പ്, ഫ്രം ഒരു 7-8 years തൊട്ട്, അതായത് സ്വിമ്മിങ്ങിന് വരുന്ന കുട്ടികളാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളത്. അതിലും ചെറിയ കുട്ടികളുണ്ട്, പക്ഷേ മേജർലി നമുക്കൊരു 7-8 years തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 75 years വരെയുള്ള ലേഡീസ് ഇവിടെ വന്ന് ദിവസവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലോകം എൻജോയ് ചെയ്തിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലൊക്കെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തന്നെ ഇവിടെ കാണുമ്പോൾ. നമുക്ക് ഇത് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് എല്ലാ ദിവസവും നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അത് ഫുൾഫിൽ ആവുക, അങ്ങനത്തെ ആൾക്കാർ വന്ന് ഇത് നല്ല രീതിക്ക് യൂസ് ചെയ്ത് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഭയങ്കര റിവാർഡിങ് ആണ്. അതെ, ശരിക്കും ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഹോംലി ഫീൽ ആണ്. അത് ലേഡീസ് ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു വെൽക്കം ആണെങ്കിലും, ഇവിടെ ആ ഒരു ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഒരു റിലാക്സ്ഡ് മോഡാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ കാര്യം പറഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിലും വളരെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു ഫീൽ തന്നെയുണ്ട്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തുന്ന ലേഡീസിന് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുന്ന ഒരു പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് അതോടെ തന്നെ നമ്മളിപ്പോൾ ബാക്കി ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടാണ് മൊറോക്കൻ ബാത്ത് ഉണ്ട്, അതുപോലെ ഇവിടെ സലൂൺ ഉണ്ട്. അതെ, അതിൻ്റെ സർവീസുകളൊക്കെ എങ്ങനെയാണ്? ഹൈഡ്രോ തെറാപ്പി തൊട്ട് നോർമൽ മസാജസ്, പിന്നെ സ്വീഡിഷ് മസാജ്, തായ് മസാജ്, അങ്ങനെയുള്ള മസാജസ്, കുറേ ടൈപ്പിലുള്ള മസാജസ് ഉണ്ട്. പിന്നെ മൊറോക്കൻ ബാത്ത് ഉണ്ട്, ടർക്കിഷ് ഹമാം ഉണ്ട്. അപ്പോൾ ഓരോ ലക്ഷറിയസ് സർവീസസ് ആണ് ഇതെല്ലാം. അപ്പോൾ അതിനുള്ള നമ്മുടെ ഫെസിലിറ്റിയും അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന പോലെ നമ്മളൊരു ഭയങ്കര ഓവർലി പ്രൈസ്ഡ് അല്ല, പക്ഷെ നമ്മളൊരു നല്ലൊരു റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും ഈ ലക്ഷറിയസ് ഫെസിലിറ്റി അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഹെയർ സർവീസസ്, സ്പാ സർവീസസ് ഉണ്ട്. നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ നമ്മൾ ഇത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഫെസിലിറ്റിയുടെ ഭാഗമായ കാരണം ഭയങ്കര ഹൈലി പ്രൈസ്ഡ് അല്ല. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടും സലൂൺ ആൻഡ് സ്പാ സർവീസസ് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഉള്ളത്. പിന്നെ പ്രൈവസി അഗൈൻ, ആസ് ഐ സെഡ്, നമുക്കിപ്പോൾ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറി ഒരു മോളിൻ്റെ ഉള്ളിൽ കൂടിയിട്ടോ ഇല്ലെങ്കിൽ പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടോ ഒരു പെയ്ഡ് പാർക്കിങ്ങോ ഒന്നുമില്ല, നേരെ വന്നു വണ്ടി നിർത്തി ഉള്ളിലേക്ക് പോയി. സ്റ്റാഫ് ആണെങ്കിലും അതേ പറഞ്ഞ പോലെ വളരെ അക്കോമഡേറ്റീവ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സർവീസ് സ്റ്റാഫ് തൊട്ട് എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, കാരണം നമ്മളിവിടെ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടാണ് നമ്മൾ ഒരു ഫോർ ദ സ്റ്റാഫ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്
അൾട്ടിമേറ്റ്ലി അതെന്താ മെയിൻ കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ക്ലയൻസിലേക്ക്, കാരണം സ്റ്റാഫ് സാഡ് ആണെങ്കിലും ഓഫ്കോഴ്സ് വരുന്ന ക്ലയൻസ് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാവരും നല്ലൊരു ഇതായിട്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി പോകുമ്പോൾ ഓഫ്കോഴ്സ് അത് അവർക്ക് ക്ലയൻസിനും അതേ സർവീസും അതേ കസ്റ്റമർ സർവീസും ഈ ഹോംലി ഫീൽ പറഞ്ഞത് മെയിൻ ആയിട്ടും അത് നമ്മുടെ സ്റ്റാഫിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ബിക്കോസ് നമ്മള് അങ്ങനെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അതുപോലെ പാർക്കിംഗ് ആണെങ്കിലും ഫ്രീ പാർക്കിംഗ് ആണ്, ഇങ്ങോട്ട് എത്തിപ്പെടാനും എളുപ്പമാണ്, അബുഹയിലാണ് ഉള്ളത് അല്ലെ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്പേസ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്, 30,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ട് നമ്മുടെ ഫെസിലിറ്റി ഓൾ ടുഗെദർ. അതെ. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ വരാൻ പോകുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും, ഏതരത്തിലുള്ള പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ്, 1 മന്ത് പാക്കേജസ് ഉണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഇൻക്ലൂഡ്, ഇപ്പൊ വരുന്ന മൊറോക്കൻ ബാത്ത് ഉണ്ടെന്ന് പറഞ്ഞു, ഹെയർ സ്പാ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ എത്തുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും, അതിന് പലതരം പാക്കേജസ് അവൈലബിൾ ആണോ? അതെ, നമുക്ക് 1 മന്ത് തൊട്ട് 1 ഇയർ വരെയുള്ള പാക്കേജസ് ഉണ്ട്. അത് ഈ 1 മന്തിലാണെങ്കിലും ഈ 1 ഇയർ പാക്കേജിലാണെങ്കിലും ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വന്നു, ഇപ്പം എത്ര ഇവിടെ ഫെസിലിറ്റി ഉണ്ടെങ്കിലും എൻ്റെ ഒരു ടൈം സ്കെഡ്യൂള് എനിക്ക് എത്ര നേരം ഒരു ഫെസിലിറ്റിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം തരുന്നില്ലെങ്കിൽ ഞാൻ ആ അത്രയും പ്രീമിയം പാക്കേജ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ബേസിക് ഒരു മെമ്പർഷിപ്പ്, അതായത് ജസ്റ്റ് വരണു, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണു, ജിമ്മ് യൂസ് ചെയ്യണു, പോകണു, അതൊരു ബേസിക് മെമ്പർഷിപ്പാണ്. അത് വളരെ 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 അഫോർഡബിൾ ആണ്. ഇപ്പോൾ നോർമൽ ഒരു ഒരു നെക്സ്റ്റ് ഡോർ ജിമ്മിൻ്റെ കോസ്റ്റേ വരുന്നുള്ളൂ ഇവിടെയാണെങ്കിലും അങ്ങനൊരു പാക്കേജിന്. പിന്നെ പ്രീമിയം ആക്സസ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് തോന്നും കുറച്ചുകൂടിയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ളെടുത്ത പാക്കേജിൽ നിന്ന് മറ്റേ പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 ഇയർ എല്ലാ ആക്സസും കൂടിയിട്ടുള്ള പാക്കേജ്, ഇപ്പോൾ പിലാറ്റേസും ബോക്സിങ്ങും നമ്മുടെ പ്രീമിയം ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിലാറ്റേസും ഇതും സ്വിമ്മിംഗ് പൂള്, പിന്നെ എന്താ പറയുക, എല്ലാ ക്ലാസ്സസ്, സ്വിമ്മിംഗ് ക്ലാസ്സസ് ഇതെല്ലാം കൂടി ആക്സസ് ചെയ്തിട്ടുള്ള വേറെ പാക്കേജസ് ഉണ്ട്. സ്വിമ്മിംഗ് ക്ലാസ്സസ് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ സ്വിമ്മിംഗ് ക്ലാസ്സസ് സെപ്പറേറ്റ് എടുക്കാം. നമ്മുടെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് സലൂൺ ആൻഡ് സ്പായിൽ 20% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സലൂൺ ആൻഡ് സ്പാവും ആയിട്ടുള്ള ഒരു കണക്ഷൻ. അല്ലെങ്കിൽ അതെല്ലാം ഇപ്പോൾ പുറമേയുള്ള ആൾക്കാർക്ക് അവൈൽ ചെയ്യണമെങ്കിൽ പെർ സർവീസ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ അവൈൽ ചെയ്യാം. മെമ്പേഴ്സ് തന്നെ ആയിക്കൊള്ളണം അങ്ങോട്ട് പോകണത് എന്നുള്ളതില്ല. ഇല്ല. അതുപോലെ തന്നെ ഈ പാക്കേജസ് എടുക്കുന്ന സമയത്ത് ഇപ്പം ചിലർ പറഞ്ഞല്ലോ, ലക്ഷ്മി പറഞ്ഞു, ചിലർ വന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ ചിലപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ജിമ്മിലൊക്കെ ആണെങ്കിലും ഒരു 2 hours വർക്ക്ഔട്ട് അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, ഇവിടെ അങ്ങനെ ഒരു ടൈം ഉണ്ടോ നമുക്ക് പാക്കേജസ് എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് ആണെങ്കിലും അതിനുള്ള, നിങ്ങൾ ഒരു കൊല്ലം ഇവിടെ എടുത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം ഫെസിലിറ്റി നിങ്ങളുടെയും കൂടെയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എന്താ പറയാ ചെയ്യാറ്. അപ്പോൾ എത്ര നേരം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. സ്പെൻഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തിരിച്ചു പോകണമെന്നുള്ളത്. ഇപ്പം രാവിലെ ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം, ഇപ്പം രാവിലെ വന്നു, വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു, രാവിലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിറ്റ്നസിൻ്റെ ക്ലാസ് ഉണ്ടാവും, ഒരു ഫിറ്റ്നസിൻ്റെ ക്ലാസ് ചെയ്തു, അത് കഴിഞ്ഞ് അവർ നേരെ ഒന്ന് ഷവർ ചെയ്ത് സ്വിമ്മിംഗ് പൂളിൽ അക്വ ക്ലാസ്സസ് ഉണ്ടാവും. അക്വ ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്വ ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കുറച്ച് നേരം ഇരുന്നെങ്കിൽ 3 മണിക്ക് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സസ് തുടങ്ങും. അപ്പോൾ ചിലവർക്ക് അതൊരു അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും വീട്ടിൽ പോയിട്ട് ചെയ്യാനില്ല. പിന്നെ രാവിലെ ഫിറ്റ്നസിൻ്റെ ഹെവി ആയിട്ടുള്ള ക്ലാസ്സസ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ 3 മണിക്കൊരു യോഗയുടെ സെഷൻ ഉണ്ടെങ്കിൽ അവർ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഫ്രണ്ട്സ് വരുന്നുണ്ടാവും, അങ്ങനെ പലതും ക്ലബ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ലേഡീസ് അവരുടെ ഒരു ഗെറ്റ് ടുഗെദർ ഇപ്പോൾ ഒരു കോഫി ഷോപ്പിലോ എന്നാലും മീറ്റ് ചെയ്യുന്നതിന് പകരം അവർ വരും, ഒരാൾ വരും, അടുത്ത ഒരാളെ കൊണ്ടുവരും. അപ്പോൾ അതൊരു ഇപ്പോൾ ഫിറ്റ് സോഷ്യൽ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ എലമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്കിവിടെ ആണെങ്കിൽ നമുക്ക് ഗെയിംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്, നമ്മൾ ഫിറ്റ്നസ് പാർട്ടീസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്, നമ്മൾ മെഡിറ്റേഷൻ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സോഷ്യൽ എലമെൻറ്റ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇതെല്ലാം കൂടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സോഷ്യലൈസിങ് തന്നെ ആക്കിയെടുക്കുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പം വരുന്ന ലേഡീസ് വീട്ടമ്മമാരുണ്ടാകും, വർക്കിംഗ് വിമൻ ഉണ്ടാകും, കുട്ടികളുണ്ടാകും, ഇപ്പം 7 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ യൂത്ത് യങ് ആയിട്ടുള്ളവരാണോ, അതല്ലെങ്കിൽ 40s കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, 40s കഴിയുമ്പോഴാണ് ശരിക്കും ലേഡീസിനെ സംബന്ധിച്ച് അവർ വീണ്ടും ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത്, ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത്? ലക്ഷ്മിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഒരു 40 കഴിഞ്ഞവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ യൂത്ത് അങ്ങനെ ഏത് ഏജിലുള്ളവരാണ് കൂടുതലായിട്ടും വരുന്നത്? 40 കഴിഞ്ഞിട്ടുള്ള ആൾ, നമുക്ക് കൂടുതൽ ക്ലയൻറ്റ് ബേസ് നമുക്ക് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വിമൻ തന്നെയാണ് നമ്മുടെ നല്ലൊരു ക്ലയൻറ്റ് ബേസ്. അത് കൂടുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണ്. ഇപ്പോൾ ഒരു 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 30s കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കൂടുതൽ ക്ലയൻസ് ആയിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ 40 ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറേം കൂടിയും കോൺഷ്യസ് ആവാൻ തുടങ്ങും, ദാറ്റ്
ഒരു എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഹെൽത്ത് കുറേയും കൂടിയും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. കാരണം എൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും വരരുത് എന്നുള്ളതോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡർ ലൈൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേയും കൂടിയിട്ടും ഒരു റൈറ്റ് റീസൺസിന് വേണ്ടിയിട്ട് ജിമ്മിൽ വരാൻ തുടങ്ങുന്ന ഒരു ഫേസ് ആണ് എനിക്ക് തോന്നുന്നത്, ഒരു 40s. ഇപ്പം എൻ്റെ മുന്നത്തെ ക്ലയൻസ് ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും ആ സമയത്ത്, അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ കുറേ കാലമായിട്ട് ചെയ്തില്ല, ഇതൊരു പുതിയ സംഭവമാണ്, കുറേ കാലം കഴിഞ്ഞിട്ട് ആൾക്കാർ ചെയ്ത് തുടങ്ങ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ആൾക്കാരുടെ വേറെ, പക്ഷേ ഞാൻ പറയുന്നത് പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും അവർ കുറേയും കൂടിയിട്ടും, കാരണം ഇതൊരു പുതിയ ബേബി കിട്ടിയ പോലെയാണ്. അപ്പോൾ അത് നർച്ചർ ചെയ്യും, എന്താ പറയുക, കുറേയും കൂടിയും കമ്മിറ്റഡ് ആയിരിക്കും, ചെറിയ ചെറിയ വിൻസ് സെലിബ്രേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഡ്രസ് സൈസ് ലൂസ് ചെയ്തു, അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതേ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു അര കിലോ കുറഞ്ഞ് ഒരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 40s ഒക്കെ കഴിയുമ്പോൾ ആ ഒരു വിൻ, ഒരു ഭയങ്കര വിന്നായിട്ട് അവരത് ചെറിഷ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറ്റാണ് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ, എത്ര വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറയാൻ ഒരു ജിമ്മ് നടത്തുന്ന ഒരാളാണ്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഡയറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് ഒരിക്കലും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അതൊക്കെയും കുറേയും കൂടിയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും, അതായത് അവനവന് വേണ്ടി ചെയ്യണം, വേറെ ഒരു ഒബ്ജക്റ്റീവും ഇല്ല. ഓക്കെ, ഐ ഫീൽ ഗുഡ്, ഇമോഷണലി ഐ ഫീൽ ഗുഡ്, ഫിസിക്കലി ഐ ഫീൽ ഗുഡ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം, വേറെ പ്രത്യേകിച്ച് ഒരു അജണ്ട ഒന്നും ഇല്ല അതിന്. അപ്പോൾ അവർ കുറേയും കൂടിയും കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും ഒരു ഉപദേശം തന്നെയാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള പലർക്കും വെർട്ടിഗോ ഇഷ്യൂസ് ഉണ്ട്, മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങോ അങ്ങനത്തെ സെഷൻസ്, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് കുറച്ച് വീക്ക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, വലിയ ഹെവി ആയിട്ടുള്ള ഫിറ്റ്നസ് ചെയ്യാൻ പറ്റാത്തവർ, പക്ഷേ അവർക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്ന് വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ, അതിനൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും കെയർ ഇവിടെ കൊടുക്കുന്നുണ്ടോ? ഏറ്റവും അതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്താണ്, ഇപ്പം ഞാൻ ഒരു ഇപ്പോൾ പോവാത്തൊരു സ്ഥലം, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയണം, എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താ, ഞാൻ എങ്ങനെ ഇത് ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യും, ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഈ വരാനെടുക്കേണ്ട ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതാണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളതാണ് ഫിറ്റ് സോഷ്യൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ, വി ഓൾ സ്റ്റാർട്ടഡ് സംവെയർ. അത് നമ്മളും തുടങ്ങുന്ന ദിവസം ഞങ്ങളൊക്കെ ഒന്നും അല്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഫിറ്റ്നസ്സിലുള്ള ആൾക്കാരാണ്, കുറേ കൊല്ലമായിട്ട് ജിമ്മ് കാണുന്നുണ്ട്, അതുകൊണ്ടൊക്കെ. പക്ഷെ ഒരു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നല്ലോ, ആ ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് വരുന്ന ഒരാൾക്ക്, ഈ പറഞ്ഞ പോലെ അറിയാത്ത ഒരാൾക്ക് വരുമ്പോൾ, ഈ പറയുന്ന പോലെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു മെമ്പർഷിപ്പ് സെല്ല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അവരെ കംഫർട്ടബിൾ ആക്കാറുണ്ട്. സാരമില്ല, ഇത്രേ ഉള്ളൂ, ഇത്ര മെഷീൻസ് ഉണ്ട്. അത് വന്ന ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരാൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനേഴ്സ് രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പേഴ്സണൽ ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിലും എല്ലാ മെഷീൻസും പറഞ്ഞു കൊടുക്കും, അവരെ ഒന്ന് ജിമ്മിൽ കംഫർട്ടബിൾ ആക്കും. അത് കൂടാതെ നമ്മുടെ ഇൻഹൗസ് ട്രെയിനേഴ്സ്, ഇപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ട്രെയിനേഴ്സ് ആണെങ്കിലും അതീതിയും പോകുമ്പോൾ എല്ലാം ഓക്കെ അല്ലേ, ഇല്ലെങ്കിൽ ഇന്ന ക്ലാസ്സസ് ഉണ്ട്, ഇന്ന ക്ലാസ്സിന് ഇല്ലെന്നുള്ളത്, നിങ്ങൾക്ക് ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ ഇറങ്ങിപ്പോക്കോളൂ, നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ, അയ്യോ ഞാൻ ഈ ക്ലാസ്സിന് കയറിയിട്ട് പാതി നിന്ന് ഇറങ്ങി വന്നാൽ എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ, ഇതൊക്കെ ടെൻഷനല്ല. അപ്പോൾ അവർ പറയും, സാറില്ല ചെയ്ത് നോക്കൂ, വന്നാലല്ലേ അറിയുള്ളൂ, പറ്റുന്നത് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ഫീൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്താണ്, ചിലപ്പോൾ എല്ലാവരുടെയും കൾച്ചറിൽ ചിലപ്പോൾ ചെറുപ്പം തൊട്ടിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കൾച്ചർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ ഒരു എന്താ പറയുക, ഭയം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കും. സ്റ്റാഫ് ആണെങ്കിലും അത് വളരെ ഓക്കെ, സാറില്ല പറ്റുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള, അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സസിൻ്റെ വേരിയേഷൻസ് ആണെങ്കിലും നമുക്ക് മൈൽഡായിട്ടുള്ള ക്ലാസ്സസ് തൊട്ട്, ഇപ്പോൾ ബെല്ലി ഡാൻസിങ് ആണെങ്കിലും, ഇല്ലെങ്കിൽ ഇപ്പം ആബ്സ് ആൻഡ് കോർ ക്ലാസ്സസ് ആണെങ്കിലും, ഇതിനൊന്നും ഭയങ്കര ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ലെവലൊന്നും ആവശ്യമില്ല, ഒരു ബേസിക് ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണുള്ളൂ. അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ വരാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ രാവിലെ ഉണ്ടാവും ഇങ്ങനെ ഒരു മൈൽഡ് ക്ലാസ്, ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ട് 5 മണി വരെ ഗ്യാപ്പിൻ്റെ ഉള്ളിലും ഉണ്ടാവും ഇങ്ങനെ ഒരു വലിയ ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ക്ലാസ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവർ കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആവും. അപ്പോൾ അവർക്ക് തോന്നും, ആ ഇനി ആ ഒരു ക്ലാസ് അവിടെ ഉണ്ടല്ലോ, ഞാൻ അതിനും കൂടെ വന്നിട്ട് എപ്പോഴെങ്കിലും വന്ന് ട്രൈ ചെയ്തു. അങ്ങനെ പിന്നെ അത് കുറച്ച് ദിവസം ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ആസ് എ അൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആസ് എ പേഴ്സണൽ ട്രെയിനർ, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരൊറ്റ എക്സസൈസ് ഞാൻ റെഫർ ചെയ്യുള്ളൂ, വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ്. അതിലേക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അതുണ്ടാക്കുന്ന മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ച്
വേറെ ഒരു കൈൻഡ് ഓഫ് എക്സസൈസിനും ഞാൻ പറയില്ല. അപ്പോൾ ഒരൊറ്റ എക്സസൈസ് എനിക്ക് ലൈഫ് ലോഞ്ച് ഇങ്ങനെ സുംബ എൻജോയ് ചെയ്യുന്നുണ്ടാവും, കാർഡിയോ എക്സസൈസ് എൻജോയ് ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരൊറ്റ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഇതെല്ലാം ഒരു തുടക്കമാണ്, ഓരോരോ മൈൽ സ്റ്റോൺസ് ആണ്. ചെറു ചെറുതായിട്ട് നമ്മൾ ഇപ്പോൾ എൽ കെ ജി പഠിച്ചു, നമുക്കിപ്പോൾ ഉണ്ടാവും പി എച്ച് ഡി വരെ എത്തണം എന്ന്. പക്ഷേ എല്ലാം തുടങ്ങുന്നത് ഒരു എൽ കെ ജിയിലല്ലേ. അപ്പോൾ ഇത് എവിടെ ഇതെല്ലാം ഇങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്സ് ആണ്. ഇപ്പോൾ കോർ ക്ലാസ് അറ്റൻഡ് ചെയ്യണു എല്ലാം ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലേക്ക് ഒരാളെ എത്തിക്കുക അല്ലെങ്കിൽ ഒരു ലേഡീനെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കാരണം അതുണ്ടാക്കുന്ന ഇമോഷണൽ ചേഞ്ച് ഇസ് മൈൻഡ് ബ്ലോയിങ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും ഫോർ ഷുവർ. അത് നിങ്ങൾ വീട്ടിൽ ചെയ്താലും കുഴപ്പമില്ല, ഫിറ്റ് സോഷ്യലിൽ വന്ന് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ഇവിടുത്തെ എങ്ങനെയാ? ടൈമിംഗ് എങ്ങനെയാണ്? രാവിലെ എപ്പോ തുടങ്ങും, രാത്രി എത്ര മണി വരെ ഉണ്ടായിരുന്നു, വർക്ക്ഔട്ട് ചെയ്യണം, അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ വി ഓപ്പൺ ദ ഫെസിലിറ്റി ഫ്രം 6 o'clock ഇൻ ദ മോർണിംഗ് ആൻഡ് വി ആർ ഓപ്പൺ ടിൽ 10:30 അറ്റ് നൈറ്റ്. അപ്പോൾ ഒരു ബൈ ആൻഡ് ലാർജ് ഒരു എന്താ പറയുക, ഒരു ലേഡിക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ടൈമിങ്സ് നമ്മൾ ഓപ്പൺ ആണ്. ഇനിയും കൂടുതൽ ടൈമിങ്സിൽ ആൾക്കാർക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ മുന്നിലേക്കും രാവിലെ നേരത്തെ തുടങ്ങാനും വൈകുന്നേരം ലേറ്റ് ആയിട്ട് അവസാനിപ്പിക്കാനും ഞങ്ങൾ റെഡിയാണ്. എങ്ങനെയെങ്കിലും ലേഡീസിനെ കൂടുതൽ ശക്തരാക്കി മാറ്റുക, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു ഒരു ഹാപ്പി സ്പേസ്, ഒരു ഇപ്പൊ ദുബായിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പോയി എന്റെ സ്ഥലം എന്ന് പറഞ്ഞ് പോയി നിൽക്കാൻ പറ്റും. അവിടെ വർക്ക്ഔട്ട് ചെയ്യാം, ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ കാച്ചപ്പ് ചെയ്യണോ, നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കഫേയിലോ അവിടെ എവിടെ പോയിട്ട്, അപ്പൊ അത് എത്ര തന്നെ ടൈം ഇരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ആകുമ്പോ ഒക്കെ നമ്മുടെ വർക്ക്ഔട്ട് നടക്കണു ആൻഡ് യുനോ സോഷ്യൽ എലമെന്റ് ഉണ്ട്, ഇവന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ദുബായിലേക്ക് വന്നൊരു സമയത്ത് എനിക്ക് നമുക്കറിയാം ദുബായ് ഇസ് എ ഹബ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഗ്രൂപ്പ് ക്ലാസ്. ഈവൻ ദോ ഐ യുനോ ഐ ആം ഫോർ സ്ട്രെങ്ത് ട്രെയിനിങ്, പക്ഷെ ഐ ലവ് ടു അറ്റൻഡ് ഈ എന്താ പറയുക, ഇപ്പോൾ സ്വിംഗ് യോഗ ഇല്ലെങ്കിൽ പിലാറ്റേസ് ക്ലാസ്സസ്, ബോക്സിങ് ക്ലാസ്സസ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വേറെ വേറെ ക്ലബ്സിൽ വേറെ വേറെ പൈസ കൊടുത്ത് വേറെ വേറെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വേണം ഞാൻ പോകാൻ. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ് ദറ്റ് എല്ലാ ഇപ്പോൾ യുനോ ഇഫ് യു വോണ്ട് ടു കം ഇവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെൻ്റ് ഓഫ് ക്ലബ് ബെല്ലി ഡാൻസിങ് ഉണ്ട്, ബോക്സിങ് ഉണ്ട്, ഫങ്ഷണൽ ഫിറ്റ്നസ് ഉണ്ട്, ലെസ് മിൽസ് ക്ലാസ്സസ് ഉണ്ട്, അക്വ സുംബ ഉണ്ട്, അക്വ എറോബിക്സ് ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ, ഒരു നോർമൽ മെമ്പർഷിപ്പ് പ്രൈസിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ഫിറ്റ്നസ് മാറ്റി വെച്ചിട്ട് മറ്റു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള തെറാപ്പീസ് ഉണ്ട് അല്ലേ, ഹെയർ സ്പാ ഉണ്ട്, ഫേഷ്യൽ സ്പാസ് ഉണ്ട്. അപ്പം അതിനെ കുറിച്ചൊക്കെ എന്തൊക്കെ പാക്കേജസ് ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഏറ്റവും പ്രീമിയം ആയിട്ട് പോകുന്ന ഒരു പാക്കേജ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ്, ഓർഗാനിക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അത് ഫോർമാലിഡിഹൈഡ് ഫ്രീ ആൻഡ് എന്താ പറയുക, ആൾക്കാർക്ക് എന്താണോ നല്ലത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ പ്രീമിയം ആയിട്ട്. ഇപ്പം ഞാൻ എനിക്കും എൻ്റെ കുട്ടികൾക്കും എന്താണോ സേഫ് അത് തന്നെയാണ് നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്നത്, അതൊന്ന്. പിന്നെ രണ്ടാമത് മസാജ് മൊറോക്കൻ ബാത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല നന്നായിട്ട് മൂവ് ചെയ്യുന്നത് മൊറോക്കൻ ബാത്ത്, മസാജ് ആൻഡ് ഫേഷ്യൽ കൂടിയിട്ടുള്ളൊരു പാക്കേജ് ഉണ്ട്, ഒരു റിജുവിനേഷൻ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ്. പിന്നെ ഒരു 3-4 മണിക്കൂറൊക്കെ സുഖമായിട്ട് വരും, വന്നു കഴിഞ്ഞാൽ ജക്കുസി സോന സ്റ്റീം ചെയ്യും, ഒന്ന് പോയിട്ട് ഷവർ ചെയ്ത് അവർ മൊറോക്കൻ ബാത്തിലേക്ക് പോകും, അത് ഫിനിഷ് ചെയ്ത് മസാജ്. ആൻഡ് ഐ തിങ്ക് ഒരുപാട് ആൾക്കാരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വളരെ നല്ല റിവ്യൂ ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് അത് ഞാനിവിടെ ക്ലയൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആർക്കായാലും ഇത് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. മൊറോക്കൻ ബാത്ത് ആണെങ്കിലും ആ സ്പാ ആണെങ്കിലും ആ ബാത്ത് ആണെങ്കിലും എല്ലാം ഒന്ന് ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾക്ക് വന്ന് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കിട്ടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പാർക്കിംഗ് ഫ്രീ ആണ്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഒരു പ്രശ്നമേല. മിക്ക ആളുകളും ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെയാണെങ്കിലും പറയുന്നുണ്ട് ജിമ്മ് നല്ലതായിരിക്കും പക്ഷെ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ എത്തിപ്പെടാൻ പാടാണ്, ട്രാഫിക് ആണ്, അങ്ങനെയുള്ളത്. അപ്പം ഇവിടെ വരുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ 1-point destination ആണ്, അതോടൊപ്പം തന്നെ ഹോംലി ഫീൽ ആണ്,
മാത്രമല്ല എന്തൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് പറയാമോ? അല്ല, ആദ്യം തന്നെ ഒരു ഇൻഹിബിഷൻസ് ഇല്ലാണ്ട് കയറി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ അയ്യോ ഞാൻ ഇനി അവിടെ പോയിട്ട് എന്നുള്ളൊരു തോന്നൽ വേണ്ട. കാരണം ഞാൻ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ, നമ്മളെല്ലാവരും അല്ലേ, നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് കയറി വരിക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞാൽ നമ്മളൊരു ദിവസത്തെ ട്രയൽ കൊടുക്കുന്നുണ്ട്, ട്രയൽ അല്ലെങ്കിൽ വൺ ഡേ പാസ്, നമ്മുടെ വൺ ഡേ പാസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 150 dirhams ആണ്. പക്ഷേ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു ദിവസം അവർക്ക് ഫെസിലിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു കൊടുക്കൽ മാത്രമല്ല, ഫുൾ ഡേ എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ടോ, അക്കോ വേണോ, ജക്കുസി വേണോ, എന്ത് വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഏത് പാക്കേജ് വേണം, നമുക്കറിയാം എന്തൊക്കെ ഞാൻ യൂസ് ചെയ്യും എന്തൊക്കെ ഞാൻ യൂസ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ സാറ്റർഡേസ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ക്ലാസ് നമ്മളെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ആ ക്ലാസ് അന്നത്തെ ദിവസം രാവിലെയുള്ള ക്ലാസ്സസ് ഒക്കെ അവർക്ക് അറ്റൻഡ് ചെയ്യാം. അതൊരു നമ്മളൊരു ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള രീതിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. സാറ്റർഡേസ് ആർക്ക് വേണമെങ്കിലും രാവിലത്തെ ക്ലാസ്സസിന് വന്നിട്ട് അറ്റൻഡ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും. ഓക്കെ, അതായത് പുതിയതായിട്ട് വരുന്ന ഒരാൾ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യു വോണ്ട് ടു കം സാറ്റർഡേ ആണെങ്കിൽ ഓക്കെ എനിക്ക് ഇന്ന് ഫിറ്റ് സോഷ്യലിൽ രാവിലെ ക്ലാസ് ഉണ്ട്, ഇറ്റ്സ് എ ഫ്രീ ഓപ്പൺ ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ ഇവൻറ്റ്സ് നടക്കുമ്പോഴും ഇറ്റ്സ് ഓൾ ഓപ്പൺ ഡേ. അപ്പൊ ഇപ്പൊ സുംബയൊക്കെ ആണെങ്കിൽ നമ്മൾ 60 പേരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റുഡിയോയില് നമ്മൾ ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. അക്വ പാർട്ടി, നമ്മൾ പൂളിന്റെ ഉള്ളില് അക്വ ഫിറ്റ്നസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് 40 പേരെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സിനൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യും ആൾക്കാർ പുറത്തുനിന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുമ്പോൾ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാം. ഓക്കെ, ഒരു കമേഴ്ഷ്യൽ ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ അതിലും വലുതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും ഒരു ഫെസിലിറ്റി തരുമ്പോ അത് ആളുകൾ അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് കാണുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഒരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് വരിക. വന്നിട്ട് ഈ പറയുന്ന പോലെ എന്നെ ചോദിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു എന്റെ അതേ പാഷനോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും ഡെലിവർ ചെയ്യുക. അപ്പൊ ഇവിടെ എന്റെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും, കാരണം എന്താ പറയുക, എല്ലാവരുടെയും ഉദ്ദേശവും അതാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് നല്ല രീതിക്ക് എത്തിക്കും. ഇപ്പം നമ്മളിപ്പോൾ പറ്റാത്തൊരു മെമ്പർഷിപ്പ് അവർക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ നമ്മൾ ഒരിക്കലും ആ മെമ്പർഷിപ്പ് അവർക്ക് പുഷ് ചെയ്യില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആൾക്കാർ എൻജോയ് ചെയ്യണം അല്ലേ, മെമ്പർഷിപ്പ് എടുത്തിട്ട് പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജിമ്മുണ്ട്, സലോൺ ഉണ്ട്, മൊറോക്കൻ ബാത്ത് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിലാറ്റീസ് ക്ലാസ്സസ്, ബോക്സിംഗ് ക്ലാസ്സസ്, സൈക്ലിംഗ് ക്ലാസ്സസ്, സൂംബ, എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. കഫേ ഈ പറയുന്ന പോലെ ഒരാഴ്ചത്തേക്കുള്ളിൽ കഫേയും റെഡിയാവും. അപ്പോൾ പിന്നെ ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ദ ഓൾ യുവർ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് നീഡ്സ്. അതാണ് അപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ മടി മാറ്റി വെക്കുക. ആ ഒരു താല്പര്യത്തോടു കൂടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് കോൺഫിഡൻസ് കൂട്ടി തന്നെ പോകാൻ പറ്റുന്നുള്ള കാര്യം ലക്ഷ്മി ഉറപ്പ് തരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും അത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ഓടി നടന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, നമുക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ മാക്സിമം റിലാക്സ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ മീൻസ് ഹെയർ ട്രീറ്റ്മെൻറ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വരിക, ഫിറ്റ് സോഷ്യൽ എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക, ഈ ഫെസിലിറ്റീസ് എല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.